ഹായ് ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതിയൊരു സൈക്കിൾ ചലഞ്ച് വീഡിയോയുമായി ഞാൻ നിങ്ങളുടെ മുന്നിലേക്ക് വന്നിരിക്കുകയാണ്. യാത്ര പതിവ് പോലെ തന്നെ ദുബായ് ക്ലോക്ക് ടവറിൽ നിന്നും നമ്മൾ പോകുന്നത് ഷാർജയിലെ അൽ മജസ് 3-ലേക്കാണ്. കഴിഞ്ഞ സൈക്കിൾ ചലഞ്ചിൽ നമ്മൾ പോയിട്ടുള്ള സമയം എന്ന് പറയുന്നത് വൈകിട്ടാണ്. പക്ഷേ ഇപ്പോൾ പോകുന്നത് ഏകദേശം 11 മണിയാണ്. നല്ല വെയിലാണ്. കഴിഞ്ഞ യാത്രയിലെ പോലെ കാര്യങ്ങൾ അത്ര എളുപ്പമായിരിക്കില്ല. ആത്മപ്രശംസ എനിക്കിഷ്ടമല്ല, എങ്കിലും ചില സത്യങ്ങൾ പറയാതിരിക്കുന്നത് ശരിയല്ലല്ലോ. ഇത്രയും ധൈര്യം ഞാൻ എന്റെ ചാൽ ശോഭരാജം മാത്രമേ കണ്ടിട്ടുള്ളൂ. എന്നെ പറ്റി തള്ളാൻ സഹായം വേണ്ട, ഞാൻ മാത്രം മതി. പ്രധാന ഡീവിയേഷൻ സ്റ്റേഡിയം മെട്രോ സ്റ്റേഷനിൽ നിന്നുള്ള ലെഫ്റ്റ് എടുത്ത് മുന്നോട്ട് പോകണം. തൊട്ടടുത്ത് തന്നെ ലുലു ഹൈപ്പർ മാർക്കറ്റ് ഉണ്ട്. ലുലു ഹൈപ്പർ മാർക്കറ്റ് നമ്മുടെ റൈറ്റിലേക്കാക്കി നേരെ ചവിട്ടുക. ലുലുവിൻ്റെ കാര്യം വരുമ്പോൾ ഒരു സംഭവമാണ് എനിക്ക് ഓർമ്മ വരിക. ഈ സംഭവത്തിൽ വ്യക്തികളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല. അവരിത് കാണില്ല എന്നുള്ള പ്രതീക്ഷയിലാണ് ഞാൻ നിങ്ങളോട് ഈ കഥ പറയുന്നത്. പുള്ളിക്കാരനും ഭാര്യയും ഇവിടെ ദുബൈയിലാണ് ജോലി ചെയ്യുന്നത്. അപ്പോൾ പുള്ളിക്കാരൻ്റെ അനിയൻ്റെ വിവാഹം ഈ അടുത്ത കാലത്താണ് കഴിഞ്ഞത്. അങ്ങനെ ഒരു വെള്ളിയാഴ്ച ദിവസം നാട്ടിലേക്ക് ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് സംസാരത്തിനിടയ്ക്ക് ഒരു കുശലാന്വേഷണം എന്ന നിലക്ക് അനുജൻ്റെ ഭാര്യ അവധി ദിവസമല്ലേ, വെള്ളിയാഴ്ചയായിട്ട് എന്താണ് പരിപാടി എന്ന് ചോദിച്ചപ്പോൾ സ്വാഭാവികമായിട്ടും ഏതൊരു പ്രവാസിയെയും പോലെ ലുലു മാളിൽ പോയി പർച്ചേസ് ചെയ്യുന്ന കാര്യം പുള്ളിക്കാരൻ പറഞ്ഞു. ഇത് കേട്ട നമ്മുടെ അനുജൻ്റെ ഭാര്യ പുള്ളിക്കാരൻ്റെ അനുജനോട് പോയി പരിഭവം പറയലായി. അവർ വെള്ളിയാഴ്ച ലുലു മാളിൽ പോകുന്നതും നിങ്ങൾ എന്നാണ് എന്നെ കൊച്ചിയിലെ ലുലു മാള് കാണിക്കാൻ കൊണ്ടുപോകുന്നതെന്ന് ചോദിച്ച് പരിഭവം പറച്ചിലായി. ഈ വീഡിയോ കാണുന്ന നാട്ടിലുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, ഒരു പ്രവാസിയെ സംബന്ധിച്ചിടത്തോളം ആഴ്ചയിലൊരിക്കൽ മാളിൽ പോയി സാധനങ്ങൾ വാങ്ങിക്കുക എന്നുള്ളത് ദൈനംദിന ജീവിതത്തിൻ്റെ ഒരു ഭാഗം മാത്രമാണ്. സ്റ്റേഡിയം മെട്രോ സ്റ്റേഷൻ ലെഫ്റ്റ് എടുത്ത് നേരെ വന്ന് രണ്ടാമത്തെ സിഗ്നലിൽ നിന്ന് നമ്മൾ വീണ്ടും ലെഫ്റ്റ് എടുക്കണം. എന്നിട്ട് സഹാറ സെൻ്ററിൽ എത്തണം. സിഗ്നല് കഴിഞ്ഞ ഉടനെയുള്ള റൗണ്ട് ഔട്ടിന് റൈറ്റ് എടുത്ത് വന്നു കഴിഞ്ഞാൽ നമ്മൾ സഹാറ സെൻറ്ററിലെത്തും. സഹാറ സെൻറ്ററിന് നേരെ നമ്മൾ ഈ റോഡ് ക്രോസ് ചെയ്ത് സഹാറ സെൻറ്ററിൻ്റെ ബാക്ക് സൈഡിലോട്ട് പോകണം നമ്മൾ. സഹാറ സെൻറ്ററിന് പിന്നിൽ വന്നതിന് ശേഷം നമ്മൾ റോഡ് മുറിച്ച് കിടക്കണം. അതിൻ്റെ പിന്നിലായിട്ട് തന്നെ ഒരു ഫൂട്ട് ഓവർ ബ്രിഡ്ജ് ഉണ്ട്. റോഡ് മുറിച്ച് കിടക്കാൻ ഞാൻ ബ്രിഡ്ജിൻ്റെ ലിഫ്റ്റ് സർവീസിൽ കയറിയപ്പോൾ ഒരു ഫിലിപ്പിനോ സുഹൃത്തും കൂടെ കയറി. അൽമജസിലേക്കുള്ള വഴി ഞാൻ പുള്ളിക്കാരനോട് ചോദിച്ചപ്പോൾ പുള്ളിയും അങ്ങോട്ട് തന്നെയാണ്. അപ്പോൾ പിന്നെ പുള്ളിയുടെ കൂടെ തന്നെ പോവാമെന്ന് വിചാരിച്ചു. നമ്മുടെ ഈ യാത്രയുടെ ഒരു രീതി തന്നെ
എന്നുള്ളതാണല്ലോ. അതുകൊണ്ട് പുള്ളിയുടെ കൂടെ പോകാന്ന് തന്നെ തീരുമാനിച്ചു. പുള്ളിക്കാരൻ്റെ കൂടെ ഓടിയെത്താൻ ഞാൻ നന്നായിട്ട് വിയർത്തു. അപ്പൊ എനിക്കൊരു സിനിമ ഡയലോഗാണ് ഓർമ്മ വന്നത്. അവസാനം പറഞ്ഞത് എന്നെ പറ്റിയല്ല കേട്ടോ. വീണതല്ല, സാഷ്ടാംഗം പ്രണമിച്ചതാ. താഴെ വീണ സുഹൃത്തിന് പരിക്കൊന്നും പറ്റില്ല എന്ന് ഉറപ്പുവരുത്തിച്ച് മുന്നോട്ട് ചവിട്ടിയ ഞാൻ കണ്ടത് ദേ ഇതാണ്. നിങ്ങൾ അറിയില്ലേ താമരശ്ശേരി ചോര, നമ്മള് താമരശ്ശേരി ചോരന്ന്. താമരശ്ശേരി ചുരം കയറുന്നതുകൊണ്ട് കുഴപ്പമില്ല, ഇറങ്ങുമ്പോഴാണ് പ്രശ്നം. സൈക്കിളിന് ചെറിയൊരു ബ്രേക്കിൻ്റെ കുറവുണ്ട്. ഇത് മിക്കവാറും നമ്മളെ പപ്പുച്ചേട്ടൻ പറഞ്ഞ പോലെ തന്നെ ആവുന്ന തോന്നുന്നത്. മരുഭൂമിയിലായതുകൊണ്ട് മരമൊന്നുമില്ല ഇടിച്ചു നിർത്താൻ. അതുകൊണ്ട് സാഹസപ്പെട്ട് ഞാൻ തന്നെ അങ്ങ് സൈക്കിൾ പിടിച്ചു നിർത്തി. വീണ്ടും മുന്നോട്ട്. ഫിലിപ്പീൻ സുഹൃത്തിൻ്റെ പിന്നാലെ എത്താൻ ഓടി ഓടി ഞാൻ ശരിക്കും തളർന്നു. ഏതായാലും പുള്ളിക്കാരൻ്റെ പിന്നാലെ ഉള്ള ഓട്ടം നിർത്താൻ ഞാൻ തീരുമാനിച്ച്. ഏകദേശം ഒരു ഐഡിയ മജസ്ത്രീയിലേക്ക് പോകേണ്ടത് എങ്ങനെയാണെന്ന് ഞാൻ ഇവിടുന്ന് ചോദിച്ച് വെച്ചിട്ടുണ്ട്. തളർച്ച കാരണം ബാഗിലുണ്ടായിരുന്ന ഒരു കുപ്പി വെള്ളം ഒറ്റ വലിക്ക് അങ്ങ് കുടിച്ചു തീർത്ത്. എന്നിട്ടും പറന്നു പോയ കിളികളും ഇപ്പോഴും തലക്ക് ചുറ്റും വട്ടമിട്ട് പറന്നുകൊണ്ടിരിക്കുകയാണ്. പച്ചവെള്ളം കുടിച്ച് ആ കിളികൾ അകത്ത് കയറില്ല എന്ന് മനസ്സിലായി. ഇനിയിപ്പോൾ ഏതായാലും ഇവിടെ അടുത്തൊരു സൂപ്പർ മാർക്കറ്റുണ്ട്, അവിടെ കയറിയിട്ട് വല്ലതും വാങ്ങിച്ച് കുടിച്ച് ആ കിളികൾ അകത്ത് കൂട്ടിനകത്താക്കിയിട്ട് വേണം ഇനി യാത്ര തുടരാൻ.
ഷാർജ നഗരത്തിൽ പ്രധാനമായിട്ട് ആളുകൾ വൈകുന്നേരങ്ങളിൽ ചെലവിടാൻ വരുന്ന ഒരു ഏരിയ ആണിത്. പ്രധാനപ്പെട്ട ഒരു ഏരിയ ആണിത്. ഇത് ചൂടുകാലം ആയതുകൊണ്ടും നട്ടുച്ച സമയമായതുകൊണ്ടും ആരും ഇപ്പോഴില്ല. അതേതായാലും എനിക്ക് അനുഗ്രഹമാണ്, കാരണം ആളുകൾ കൂടുതൽ തീരെ ഇല്ലാത്തത് കാരണം സൈക്കിള് നമുക്ക് ബുദ്ധിമുട്ടില്ലാതെ ചവിട്ടി പോകാൻ പറ്റുന്നുണ്ട്. സുഹൃത്തുക്കളെ, നമ്മൾ ഉദ്ദേശിച്ച സ്ഥലത്തെത്തി. അൽമജ സ്ത്രീയിൽ ഷാർജയിൽ ഇനി പറഞ്ഞ ആളെ ഞാൻ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ആളിതാ വരുന്നുണ്ട്. അങ്ങനെ നമ്മൾ കുറച്ച് കഷ്ടപ്പെട്ടിട്ടാണെങ്കിലും ഈ സൈക്കിൾ ചലഞ്ചും ഇവിടെ പൂർത്തിയാക്കിയിരിക്കുകയാണ്. അടുത്ത വീഡിയോയിൽ കാണുന്നവരേക്കും ബൈ ബൈ.